കൈക്കൂലി പണവുമായി അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വിജിലൻസിന്റെ പിടിയിൽ. വഴിക്കടവ് ആർടിഒ ചെക്ക് പോസ്റ്റിലെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ബി ഷെഫീസിനെയാണ് 50,700 രൂപയുമായി മലപ്പുറം വിജിലൻസ് ഡിവൈഎസ്പി ഫിറോസ് എം ഷെഫീഖും സംഘവും നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പിടികൂടിയത്. വിജിലൻസിന്റെ പിടിയിലായതോടെ ഇയാൾ കുഴഞ്ഞു വീഴുകയും വിജിലൻസ് ഉദ്യോഗസ്ഥർ നിലമ്പൂരിലെ ആശുപത്രിയിലെത്തിച്ച് ചികിത്സ നൽകുകയുമായിരുന്നു. രാവിലെ 6:50 ഇയാൾ പിടിയിലായത്. 7 ട്രെയിനിൽ പോകാനായി ആലപ്പുഴ സ്വദേശിയായ ഇയാൾ ഭാര്യയുടെ പേരിലുള്ള കാറിൽ വഴിക്കടവ് ചെക്ക് പോസ്റ്റിൽ നിന്നും ഏജന്റിനൊപ്പം നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയപ്പോഴാണ് പോലീസ് പിടിയിലായത്. പോലീസ് വിജിലൻസ് ഡയറക്ടർക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് വഴിക്കടവ് കൃഷി ഓഫീസറെ കൂടി ഉൾപ്പെടുത്തി. വിജിലൻസ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിലായി ഏജന്റ് മുഖേന ഇയാൾ വാങ്ങിയ കൈക്കൂലി പണമാണിതെന്നാണ് നിഗമനം. വഴിക്കടവ് ആർടിഒ ചെക്ക് പോസ്റ്റിലെ ഉദ്യോഗസ്ഥർ വ്യാപകമായി കൈക്കൂലി വാങ്ങുന്നുവെന്ന ആക്ഷേപം നിലനിൽക്കെയാണ് 50,700 രൂപയുമായി അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പിടിയിലായിരിക്കുന്നത്. വിജിലൻസ് ഡിവൈഎസ്പി വിജിലൻസ് ഡയറക്ടർക്ക് നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ. മിന്നൽ പരിശോധനയിൽ വിജിലൻസ് വിഭാഗം എസ്ഐമാരായ മോഹൻദാസ്, ശ്രീനിവാസ്, എഎസ്ഐ മുഹമ്മദ് സലീം, എസിപിഒ പ്രീജിത്, ഡ്രൈവർ ജുനൈദ് എന്നിവരും പങ്കെടുത്തു. ന്യൂസ് നൌ, സ്വന്തം.